ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ ഒരു സ്കൂളിലാണ് കാണിക്കുന്നത്. ഇപ്പൊ രാത്രിയാണ്. അതിലൂടെ ഒരു വൃദ്ധൻ കയ്യിൽ എന്തൊക്കെയോ പൂജാവസ്തുക്കളുമായിട്ട് എന്തൊക്കെയോ പുകയിച്ചുകൊണ്ട് അതിലൂടെ അങ്ങനെ നടക്കുകയാണ്. എന്തോ പൂജ ചെയ്യാണ്, അത് ഉറപ്പാണ്. എന്നിട്ട് ആ വസ്തുക്കൾ സ്കൂളിലുള്ള ഓരോ ഭാഗത്ത്, ലാബില്, ബാത്റൂമില്, ലൈബ്രറിയിലെ ഷെൽഫ്, അങ്ങനെ ഓരോ സ്ഥലത്ത് അത് കൊണ്ടുപോയി വെക്കുകയാണ്. അതുപോലെ ലൈബ്രറിയില് ആ ഒരു പൂജാ സാധനം വെച്ചതിന് ശേഷം ഈ ഒരു പെൻസിലിന്റെ ഒരു കഷ്ണുണ്ട്, അത് പൊട്ടിച്ച് അവിടെ വെക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ട് ആയി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥയില് ഒരു കഥാപാത്രമായിട്ടുള്ള കേറിയാണ്. അതുപോലെ തന്നെ അവളുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ജയ്, ഇവർ രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് ഭയങ്കര സ്പീഡില് ഓടിച്ചു വരികയാണ്. എന്നാൽ ആദ്യം എത്തിയത് ഈ കേറയുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ജയ് ആയിരുന്നു. ഈ കേറയുടെ ആ ഒരു ക്യാരക്ടർ കുറച്ച് മോശമാണ് കേട്ടോ. ഇവൻ എന്തിനു എത്ര നേരത്തെ വന്നത്, തന്നെക്കാൾ സ്പീഡൊന്നും കുറച്ചുകൂടായിരുന്നു, തനിക്കൊന്ന് തോറ്റു വന്നോടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് വഴക്കിടുകയാണ് അവള്. അവൾ ആളൊരു ജഗജില്ലിയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് സ്കൂളിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ഒരു ലൈബ്രറിയൻ ആയിട്ടുള്ള നമ്മുടെ രാധുവിനെയാണ്. പിന്നീട് പ്രിൻസിപ്പൽ ലൈബ്രറി എവിടെയാണ്, എന്തൊക്കെയാണ് ജോലി ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രാധുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഷെൽഫ് ഇപ്പോൾ തുറന്നെടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൽ കുറച്ച് പൂക്കൾ, എന്തൊക്കെയോ പൂജാ വസ്തുക്കൾ, ഇതെല്ലാം കണ്ടപ്പോൾ രാധു ചോദിക്കുന്നുണ്ട് എന്താണിത്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ പറഞ്ഞു, പിന്നെ ഇവിടെ പല കാര്യങ്ങളും കാണും, അതൊന്നും നീ നോക്കാൻ നിൽക്കണ്ട, നീ എന്താണോ ജോലിക്ക് വന്നത് ആ ജോലി ചെയ്തിട്ട് പോവുക. ഓക്കെ, മനസ്സിലായല്ലോ. പ്രിൻസിപ്പൽ കുറച്ച് സ്ട്രിക്റ്റാ തോന്നുന്നു, എന്തായാലും ഓക്കെ എന്ന് തലയാട്ടിയിട്ട് അവൾ അവളുടേതായ ജോലിക്ക് പോണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കേറിയാണ് കേട്ടോ. അവളും അവളുടെ കൂട്ടുകാരികളും കൂടിയിട്ട് ഈ ബാത്റൂമിലൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കുകയാണ് ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് മുന്നേ. അങ്ങനെ എല്ലാ ഗേൾസും പോയി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രം ഇപ്പൊ ആ ഒരു ബാത്റൂമിൽ നിൽക്കുകയാണ്. അവളിങ്ങനെ മുഖമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഒരു കരച്ചിൽ. അതുപോലെ ആ ശബ്ദം കേൾക്കുന്നത് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അവൾ ആ ഒരു ബാത്റൂമിന്റെ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരികൾ അങ്ങോട്ട് വന്നിട്ട് നേരം വൈകി ക്ലാസ്സിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് പോവാണ്. സോ ആ ബാത്റൂം അവൾ തുറന്നില്ല. അടുത്ത സീനിൽ തന്നെ അവരുടെ ക്ലാസ് റൂം കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുകയാണ്, ഒരു പാവം പെൺകുട്ടി അലാൻഡ. നന്നായിട്ട് പഠിക്കോട്ടെ ഈ അലാൻഡ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടില്ലേ കേറ, അവളുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ജയ്ക്ക് അവളുടെ മേലെ ഒരു കണ്ണുണ്ട്. എന്നാൽ ഈ അലാൻഡയ്ക്കാണെങ്കിൽ അവനെ കണ്ണെടുത്താൽ കണ്ടുവിടാം. അതുപോലെ ഈ അലാൻഡയെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ കുറച്ച് പയ്യന്മാരുണ്ട് എന്നാൽ അവള് പഠിത്തത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കേറയും ടീം അങ്ങോട്ടേക്ക് വരികയാണ്. ഉള്ളത് പറയാലോ, അലമ്പ് ടീമാണ്, ഗേൾസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ടീച്ചർ വന്നു ക്ലാസ് എല്ലാം എടുക്കുന്നുണ്ട്, അപ്പോഴും അലമ്പ് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞു നമ്മുടെ അലാൻഡിയും അവളുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ കൂടിയിട്ട് ഒരു പ്രത്യേകതരം ഡാൻസ്, ഈ ഇന്തോനേഷ്യയിലേക്കുള്ള ഒരു കലാരൂപമായിരിക്കണം, അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഈ കേറിയും പിള്ളേരും വരികയാണ്. അത് കണ്ടിട്ടും ഇവർ കളിയാക്കുകയാണ് കേട്ടോ, വെറുതെ നിൽക്കാൻ സമ്മതിക്കില്ല. ഒരു പ്രത്യേകതരം റാക്കിങ് ചൊറിച്ചിൽ, ഒരു മുഴുവനായിട്ടുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. അടുത്ത സീനിൽ നമ്മുടെ അലാൻഡിയുടെ ബെൽറ്റ് കാണിക്കുകയാണ് കേട്ടോ. ആ ബെൽറ്റിലുള്ളത് ഇവർ മൂന്ന് പേരാണ്, അതായത് റിസ്വാൻ, അലാൻഡ, ഷാരോൺ. അപ്പൊ ഇവര് മൂന്ന് പേരുമാണ് കമ്പനി. ബെൽറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. മനസ്സിലാകാത്തവർ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഈ ഷാരോണ് പറയുകയാണ് ഞാൻ ഒന്ന് ക്യാൻറ്റീനിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ അലാൻഡിയും അതുപോലെ തന്നെ റിസ്വാൻ, ഇവർ രണ്ടുപേരും കൂടെ പഠിക്കാതിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കും പഠിക്കുന്നതിലാണ് താല്പര്യം. എന്ന് പോകുന്ന സമയത്ത് ഈ ഷാരോൺ ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ലാബിലേക്ക് നോക്കിയിട്ട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേ ഈ കേറിയും അവളുടെ കൂട്ടുകാരിയും വരുന്നത്. എന്താടി ഇവിടെ വല്ല ആത്മാവ് ഉണ്ടോ, ഉണ്ടെങ്കിലൊന്ന് കാണണല്ലോ, നീ അതിന്റെ ഉള്ളിലേക്ക് ആയിരിക്കും, ഒന്ന് അതിനെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഷാരോൺ പറയാണ്, ചേട്ടാ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ചെയർ തിരിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോ ഈ ഷാരോണും ബാക്കിയുള്ള ഈ കേറിയും പിള്ളേരും എല്ലാവരും കൂടെ പേടിച്ച് ഓടുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് സ്കൂളിന്റെ പ്ലേ ഗ്രൗണ്ടിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഈ കേറയുടെ ബോയ്ഫ്രണ്ട് ജയ് ഉണ്ടല്ലോ, അവനും അവന്റെ കൂട്ടുകാരും കൂടെ ഫുട്ബോൾ കളിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. അവളപ്പോ എന്താ പറയാ, ഈ ചിർ ഗേൾസ് എന്നൊക്കെ പറയില്ല, അതുപോലെ തുള്ളിച്ചാടുന്നുണ്ട്. എന്നാൽ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന കെയറൊക്കെ അത് തീരെ ഇഷ്ടമായില്ല. അവളിപ്പോ ആ പെണ്ണിന്റെ മുടിക്കുത്തിന് പിടിച്ചിട്ട് നല്ല വീക്ക് വീക്കാണ്. ഇതെല്ലാം നമ്മുടെ അലാണ്ടിയുണ്ടല്ലോ, അവളുടെ കയ്യിൽ എപ്പോഴും ഒരു ക്യാമറ ഉണ്ടാവും, അതിൽ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോ ഈ കെയറ കണ്ടു, അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നിക്കടി അവിടെ നിന്ന് മറ്റേ അലാൻഡിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അലാൻഡ് അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ, കൂടെ തന്നെ റിസ്വാനും ഉണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രി അലാൻഡ് ഇപ്പോൾ അവളുടേതായ പ്രാർത്ഥനയിലേക്കാണ്. അപ്പോൾ ഒരു സമയത്ത് ഒരു ഗ്ലാസ് പൊട്ടുന്ന ഒച്ചയൊക്കെയാണ്. അവൾ ചെന്ന് നോക്കുമ്പോൾ അവളുടെ അമ്മ ഇങ്ങനെ നിലത്തിരിക്കുകയാണ് കേട്ടോ, ഭയങ്കര വിഷമത്തിലാണ്. മാത്രമല്ല ടിവിയിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ വിഷ്വലാണ് കാണുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഷോക്ക് അമ്മ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. അതാണ് ആ ഒരു പഴയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അലാൻഡയ്ക്കും അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പ്രിൻസിപ്പൾ ഇപ്പോൾ രണ്ടുപേരെ, അതായത് അലാൻഡെ അതുപോലെ തന്നെ റിസ്വാനെയും കൂടെ ക്ലാസ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതായത് രണ്ടുപേരും നന്നായിട്ട് പഠിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ഇനി കോളേജ് പഠിത്തത്തിനുള്ള സ്കോളർഷിപ്പ് സാങ്ഷൻ ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ആരാണോ കൂടുതൽ മാർക്ക് മേടിക്കുന്നത് അയാൾക്ക് സ്കോളർഷിപ്പും കിട്ടും, അതുപോലെ തന്നെ ഉപരിപഠനം, ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും അതിലൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. സോ ഒരാൾക്കേ അത് കിട്ടുള്ളൂ. സോ രണ്ടുപേരും കൂട്ടുകാരല്ലേ, അവർക്ക് ചെറിയൊരു വിഷമമാണ് കേട്ടോ. എന്തായാലും അവർ ഓഫീസ് റൂമിൽ പുറത്തേക്ക് ഇറങ്ങി.
കഴിഞ്ഞപ്പോ നമ്മുടെ രിസ്വാൻ പഠിക്കാനായിട്ട് നേരെ ലൈബ്രറിയിലേക്ക് പോവാണ്. ഇപ്പൊ അലാന്റെ ഒറ്റയ്ക്കാണല്ലോ. അങ്ങോട്ടേക്ക് ഇപ്പൊ കയറിയും അവളുടെ കൂട്ടുകാരികളും കൂടെ വരികയാണ്. നീ ഇന്നലെ എന്താടി ഷൂട്ട് ചെയ്തത്? മര്യാദക്ക് ആ ക്യാമറ കാണിച്ചോ, അതെല്ലാം ഡിലീറ്റ് ചെയ്തു എന്നിപ്പോ ഈ അലാന്റിയോട് പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അലാന്റെ ഇതൊന്നും കൂട്ടാക്കിയില്ലോട്ടെ. ഇപ്പൊ അങ്ങോട്ടേക്ക് ഈ കെയറിയുടെ ബോയ് ഫ്രണ്ട് വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഈ ക്യാമറ പിടിച്ച് മേടിക്കാണ്. ഇനി നിനക്ക് ഈ ക്യാമറ വേണമെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് രാത്രി എന്റെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്, അങ്ങോട്ട് നീ വന്നിരിക്കണം. അല്ലെങ്കിൽ ഈ ക്യാമറയുടെ കാര്യം നീ അങ്ങ് മറന്നേക്ക്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അലാനിക്ക് തിരിയുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നേരെ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് പോവാണ്. കമ്പ്യൂട്ടറിലൊക്കെ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ആരും ഇരിക്കുന്നില്ല, ആ ചെയർ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. മാത്രമല്ല അതിന്റെ കീബോർഡിന്റെ അടുത്തായിട്ട് കുറച്ച് പൂജാവസ്തുക്കളും ഒരു കണ്ണാടിയെല്ലാം ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ അലാൻ്റെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇന്ന് രാത്രി അവിടെ പോകരുത് എന്നൊക്കെ അതിൽ അവൾക്ക് മാത്രമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആ ഒരു കണ്ണാടി അവളുടെ അടുത്തേക്ക് നീങ്ങി വരികയാണ്. അവൾ പതിയെ അതെടുത്ത് നോക്കുമ്പോൾ അതിലായിട്ടൊരു റിഫ്ലക്ഷൻ കാണുകയാണ്, അതായത് ഒരു പ്രേതത്തിന്റെ രൂപം. അവൾ പേടിച്ചുപോയി, പെട്ടെന്ന് കൂക്കി എഴുന്നേൽക്കുകയാണ്. എല്ലാവരും അവൾ ശ്രദ്ധിച്ചപ്പോൾ ടീച്ചറിനോട് പറഞ്ഞിട്ട് അവൾ നേരെ റെസ്റ്റ് റൂമിലേക്ക് പോവാണ്. എന്നാൽ പോകുന്ന സമയത്ത് ഈ ഒരു കയറി ഉണ്ടല്ലോ, അവളുടെ കാല് വെച്ചിട്ട് ഈ അലാന്റെ വീഴ്ത്തുന്നുണ്ട്. വല്ലാത്ത രീതിയിൽ ഇവളിങ്ങനെ ഉപദ്രവിക്കുകയാണ് കേട്ടോ. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൾ കരഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. മുഖമെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ആ ലൈബ്രറിയനായിട്ടുള്ള രാധു ഉണ്ടല്ലോ, അവരും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങനെ മുഖമെല്ലാം കഴുകി നിൽക്കുമ്പോൾ ഈ രാധു അവൾക്ക് മുഖം തൊടുക്കാനായിട്ടൊരു ടിഷ്യൂ പേപ്പർ എല്ലാം കൊടുക്കുന്നുണ്ട്. സോ മുഖം തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നും ആദ്യം ഈ കെയറിയുടെ കൂട്ടുകാരി കേട്ടില്ലേ, അതുപോലെ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. തോന്നലായിരിക്കും എന്നിവർ കരുതി. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ ആ കരച്ചിൽ രണ്ടുപേരും കേട്ടു എന്ന്. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ അലാന്റിക്ക് വീട്ടിൽ ഇരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു ക്യാമറ അത് അവളുടെ അച്ഛന്റെ ആ ഒരു സെന്റിമെന്റ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് അവൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു വലിയ നഷ്ടം പോലെ തന്നെയായിട്ട് അവൾ കാണുകയാണ്. അപ്പൊ എന്തായാലും അവന്റെ വീട്ടിലേക്ക് പോവാ എന്ന് തന്നെ അലാന്റെ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മയോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവാ നോണയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അലാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അവൾ ഇപ്പോൾ ജയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ അവന്റെ കുറച്ച് കൂട്ടുകാരും ബാക്കിയുള്ള പിള്ളേരും കൂടിയൊക്കെ ഒരു ചെറിയൊരു പാർട്ടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ വന്നവിടെ അലാന്റ് ചോദിക്കുന്നുണ്ട്, എവിടെ എന്റെ ക്യാമറ? ഒന്ന് വെയിറ്റേ, ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ജയ് ഇപ്പൊ അവന്റെ മുറിയിലേക്ക് പോകണം. ഇതേ സമയത്തിന് കെയറെ അലാന്റോട് ചോദിക്കണം, അല്ല അവൻ വിളിച്ച ഉടനെ നീ ഇങ്ങോട്ടേക്ക് വരുമോ? ഇപ്പൊ നമ്മുടെ അലാന്റ് പറഞ്ഞു, എനിക്ക് അങ്ങനെ വരണമെന്നുണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് എന്റെ ക്യാമറ വേണം, അതില്ലാതെ എനിക്ക് പറ്റില്ല. ഓഹോ, ക്യാമറ ഇല്ലാതെ നിനക്ക് പറ്റില്ലേ? ഇതേ സമയത്ത് ജയ് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ അവൾ ക്യാമറ ചോദിച്ചു. ഇപ്പൊ ജയ് പറയാണ് ക്യാമറയൊക്കെ തരാം, പക്ഷെ നീ ഒരു ഇച്ചിരി ബിയർ കുടിക്കണം, എന്നാലേ തരുള്ളൂ. എന്ന് ഈ അലാന്റെ ആണെങ്കിൽ ഇതിനൊന്നും സംഭവിച്ചില്ല, എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയണം. എന്നാൽ എല്ലാവരും കൂടെ പിടിച്ചു വെച്ച് അവളെ കൊണ്ട് ഇത് കുടിപ്പിക്കുകയാണ് കേട്ടോ. എന്ന് ഈ കൂട്ടത്തില് കുറച്ച് ഡീസെന്റ് ആയിട്ടുള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അബി. അബി ഇവരോട് ഇങ്ങനെ പറയാണ്, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ടേ, ഇത് വലിയ വിഷയമാണ്. എന്ന് ഇവരതൊന്നും നോക്കുന്നില്ല, അവളെ കൊണ്ട് നന്നായിട്ട് ആ ഒരു ബിയർ കുടിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ അലാന്റിയുടെ കാര്യം പറയണ്ടല്ലോ, ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, ബോധം തന്നെ നഷ്ടപ്പെട്ടു പോകണ, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇപ്പൊ ഈ അലാന്റെയും കൂട്ടിയിട്ട് ഈ ജയ് ഉണ്ടല്ലോ അവന്റെ മുറിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാ പെണ്ണായിട്ടുള്ള കെയർ അതിനെ തടുക്കണ്ടേ? എന്നാ വൃത്തിയായിട്ട് പെണ്ണ് പറഞ്ഞത് നീ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യണം? പാവം നമ്മുടെ അലാന്റ ഇതൊന്നും അറിയുന്നില്ലല്ലോ. പിറ്റേ ദിവസം രാവിലെ അവൾ നോക്കുമ്പോൾ അവളിപ്പോ അവളുടെ വീട്ടിൽ തന്നെയാണ്, ഇന്നലെ രാത്രി ഇട്ട ഒരു വസ്ത്രമൊന്നുമല്ല. അതുപോലെ അവൾ കണ്ണു പറഞ്ഞപ്പോൾ അവളുടെ മുന്നിൽ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ഷാരൂൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താ നടന്നൊന്നും ഇപ്പൊ ഈ അലാന്റിക്ക് ഓർമ്മയില്ല, ക്യാമറ ആണെങ്കിൽ തൊട്ടടുത്തുകൊണ്ട് തന്നെ. പിന്നെ അവൾ വേഗം മാറ്റിയിട്ട് ഷാരൂന്റെ കൂടെ നേരെ സ്കൂളിലേക്ക് പോവാണ്. മാത്രമല്ല സ്കൂളിൽ എത്തിയ സമയത്ത് എല്ലാവരും ഈ അലാന്റിയെ നോക്കിയിട്ട് വല്ലാത്ത രീതിയിൽ കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ അലാന്റിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്, ഒരു വീഡിയോ ആയിരുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇന്നലെ ഈ അലാന്റിക്ക് നന്നായിട്ട് ബിയർ കൊടുത്തില്ലേ, അവളുടെ ആ ഒരു ബോധമെല്ലാം പോയ സമയത്ത് അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്കൂളിനെ കുറിച്ചാണ്. പേരിന് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്കൂളിൽ ഇത്രത്തോളം പുകഴ്ത്തിയിലൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വെറും വൃത്തികെട്ടതാണ്. എത്രയോ കുട്ടികൾ ഇവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, റാഗിങ്ങും മറ്റുള്ള പ്രശ്നങ്ങളായിട്ട്. എന്നാൽ പ്രിൻസിപ്പളോ ഇതിന്റെ മാനേജ്മെന്റോ ഒന്നും ഇതിനൊരു പരിഹാരം കാണുന്നില്ല, എല്ലാവരും പണക്കാരുടെ ഭാഗത്താണ്. അപ്പൊ അവൾ ബോധമില്ലാതെ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം പ്രിൻസിപ്പളും കണ്ടു, സ്കൂളിനാകെ നാണക്കേടാകുവാണ്. ഇപ്പൊ അവൾ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്, നിനക്ക് ഇനി സ്കോളർഷിപ്പും ഇല്ല ഒന്നുമില്ല, എല്ലാം ബ്ലോക്ക് ചെയ്യാൻ പോവാണ്, എന്തൊക്കെയാണ് നീ വിളിച്ചു പറഞ്ഞത്? സ്കൂളിന്റെ പേര് തന്നെ ആകെ തകർന്നു പോയിരിക്കുകയാണ്. നീ പൊയ്ക്കോടുന്ന അവൻ്റെ ഭയങ്കര ദേഷ്യത്തിൽ അവളെ ഫയർ ചെയ്തിട്ട് വിടുകയാണ് കേട്ടോ. എന്ന് ഇവള് പറയുന്ന ഒരു കാര്യം പോലും പ്രിൻസിപ്പൾ കേൾക്കാൻ വരെ കൂട്ടാക്കുന്നില്ല. ദേഷ്യം വന്ന് നമ്മുടെ അലാന്റെ നേരെ പോകുന്നത് കയറിയുടെ അടുത്തേക്കാണ്. അവളോട് തട്ടിക്കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കയറി പറയാണ്, നീ ആരടി എന്നോട് ചെലക്കാനായിട്ട് വെള്ളം കുടിച്ച് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നോട് തർക്കിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മുഖത്തിന് എന്നെ കയറി പിടിക്കുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് റിസ്വാൻ ഓടി വന്നിട്ട് നമ്മുടെ ഈ അലാന്റിയെ പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകണം അവൾ. എന്നീ റിസ്വാനും പറയുന്നുണ്ട്, നീ എന്തിനാടി ആവശ്യമില്ലാതെ ബിയർ എല്ലാം കുടിച്ചത്? ഇപ്പൊ അലാന്റിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് കുടിക്കുവോ? എത്ര വർഷമായി നീ എന്റെ കൂടെ നടക്കുന്നു, നിനക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലേ എന്ന് അവനോട് ചൂടായിട്ട് ഈ അലാന്റ് അവിടെ നിന്ന് പോവുകയാണ്. അതുപോലെ തന്നെ അവൾ നന്നായിട്ട് കരയാണ് കേട്ടോ, ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട്. അല്ല, ഈ ബോധം പോയ സമയത്ത് നമ്മുടെ അലാന്റ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്? സത്യം പറഞ്ഞാൽ അവള് പറഞ്ഞ കാര്യം മുഴുവൻ ഉള്ളത് തന്നെയാണ്, റാഗിങ് കാരണം ഈ സ്കൂളിൽ കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനൊരു പരിഹാരം കാണാനോ എന്താ പറയുക, ഒരു നീതി നടപ്പിലാക്കാനോ ഒന്നും ഈ ഒരു സ്കൂൾ മാനേജ്മെന്റോ പ്രിൻസിപ്പളോ തയ്യാറായില്ല. ആ കാര്യമെല്ലാം നമ്മുടെ അലാന്റിക്ക് അറിയാം. മാത്രമല്ല അവരുടെ ആത്മാവിയോട് ചുറ്റി നടക്കുകയാണ്. അപ്പോൾ ആ ആത്മാക്കളെ
ഒന്ന് അടക്കാൻ വേണ്ടിയിട്ടാണ് ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടില്ലേ പൂജയും മറ്റുള്ള കാര്യങ്ങളും അതെല്ലാം ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് കുട്ടികൾ അവളെ വല്ലാത്ത രീതിയിൽ കളിയാക്കാണ്, അവൾക്ക് തീരെ സഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അവളുടെ ക്ലാസ് ടീച്ചറും ഈ ഒരു വീഡിയോ കാണുകയാണ്. അയാളും ഒരുപാട് ചീത്ത പറയുന്നുണ്ട് അല്ലാതെ. വല്ലാതെ മനസ്സ് തകർന്നു പോയിട്ട് അവൾ ഇയാളുടെ മുറിയിൽ നിന്ന് ഒരു ബ്ലേഡ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് സൂയിസൈഡ് ചെയ്യാനായിട്ട് തന്നെ. എന്നാൽ വലിയ ഉറപ്പൊന്നുമില്ല, ആ ഒരു ചിന്ത മാത്രം വന്നിട്ടേ ഉള്ളൂ. അപ്പോഴാണ് അവളുടെ അമ്മ അവളെ വിളിക്കുന്നത്, മോളെ ഞാൻ നിന്റെ ഡ്രസ്സൊക്കെ അലക്കാൻ നിൽക്കുന്ന സമയത്ത് എന്നിട്ട് പാവാടയിൽ ബ്ലഡ് എല്ലാം കണ്ടല്ലോ, എന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഈ അലാന്റെ ആകെ ഷോക്കായി പോവാണ്. അതായത് ഇന്നലെ രാത്രി അവർ തന്നെ എന്തോ ചെയ്തിട്ടുണ്ട്, അവളെ എന്താ പറയാ റേപ്പ് ചെയ്തു എന്നുള്ള കാര്യം അലാന്റിക്ക് മനസ്സിലായി. ഇതുകൂടി ആയപ്പോ പാവാണല്ലോ നമ്മുടെ അലാന്റെ, അവൾ ആകെ തകർന്നു പോവാണ്. ഇനി തനിക്ക് ജീവിക്കേണ്ട എന്നെ കരുതിയിട്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്കായിട്ട് ഒരു കത്ത് എഴുതുന്നുണ്ട്. അങ്ങനെ ആ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് വെച്ച് ഞരമ്പ് മുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് അവൾ ചെന്ന് കയറുകയാണ്. അവിടെ വെച്ച് ഒരുപാട് രക്തം പോയിക്കൊണ്ട് തന്നെ നമ്മുടെ അലാന്റെ മരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ ചടങ്ങുകളും മൃതദേഹം അടക്കലും എല്ലാം കൂടി ആയിട്ട് നേരെ ഇപ്പൊ സെമിത്തേരിയിൽ കാണിക്കാണ്. അതുപോലെ തന്നെ അവിടെ ഇപ്പൊ വലിയൊരു മരം കണ്ടോ, ആ മരത്തിന്റെ ചില്ലയിലായിട്ട് ഒരു 3 ആത്മാക്കൾ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അത് ആ സ്കൂളിൽ നിന്നും ആത്മഹത്യ ചെയ്ത കുട്ടികൾ തന്നെയായിരുന്നു. ഇപ്പൊ ചടങ്ങിനായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ അലാന്റിയുടെ ഉമ്മയെല്ലാം വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ആ സ്ത്രീ വിഷമിക്കുകയാണ്. അതുപോലെ നമ്മുടെ രിസ്വാനും ഉണ്ട്, ഷാരൂണും ഉണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ല പോയത്, രണ്ടുപേർക്കും നന്നായിട്ട് വിഷമുണ്ട്. എന്ന അവിടെ തന്നെ നമ്മുടെ കെയറിയുണ്ട്, ഒന്നും അറിയാത്തതുപോലെ ഓരോന്ന് അഭിനയിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, അവർ അയ്യോഭാവം എന്നുള്ള രീതിയിൽ കേട്ടോ. അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അലാന്റിയുടെ വീട്ടിൽ കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് പൂജാരികളൊക്കെ വന്നിട്ട് ഓരോ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. സോ ആ വീട്ടിലേക്ക് വരാനിരിക്കുന്ന ഒരു 3 ആത്മാക്കൾ, ആ കൂട്ടത്തിൽ നമ്മുടെ അലാന്റിയുടെ ആത്മാവ് ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങോട്ടേക്ക് വരാൻ കഴിയുന്നില്ല, ആ ഒരു മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് അവരവിടുന്ന് തിരിച്ചു ഓടുകയാണ്. ഒരു കഥയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഫിക്ഷൻ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ് എനിക്ക് ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാൻ. ഇല്ലാത്ത കാര്യം എന്നൊക്കെ അറിയുമ്പോൾ അത് ഉണ്ടാക്കി പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്, രസമാണ്. ഓക്കെ, വെറും കഥകളാണ്, കഥകളെ കഥകളായിട്ട് മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാലും ചില സമയത്തൊക്കെ രാത്രി എനിക്കും പേടിയാവാറുണ്ട്, എൻ്റെ അടുത്ത് ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട്. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ സ്കൂളിൽ കാണിക്കുകയാണ്. ഇപ്പോൾ പ്രിൻസിപ്പള് ലാസ്റ്റ് ഇയറിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് വെച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതായത് ഫൈനൽ എക്സാം വരാൻ പോവുകയാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കണം, വെറുതെ അലാന്റിയെ പോലെ ഓരോ ബുദ്ധിമോശം കാണിക്കാൻ വേണ്ടി നിൽക്കണ്ട. അങ്ങനെ ആ ഒരു സ്പീച്ച് എല്ലാം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൾ തിരിച്ചു പോവാണ്. നേരെ ഇപ്പോൾ ആ ഒരു ലിഫ്റ്റിലേക്കാണ് ചെന്ന് കയറുന്നത്. അങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് അവരുടെ കാലിൽ ആരോ വന്ന് പിടിക്കുന്നത് പോലെ തോന്നുകയാണ്. എന്നാൽ അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, അവരാകെ പേടിച്ചു പോയിട്ട് ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ അവിടെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനെ കാണിക്കാറില്ലേ, അയാൾ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ അയാളും അവിടെ വ്യക്തമായിട്ടൊന്നും കാണുന്നുമില്ല. പ്രിൻസിപ്പൽ ഇങ്ങനെ പറയുന്നുണ്ട് അവരവിടെ ബ്ലഡ് കണ്ടു എന്നൊക്കെ. എന്നാൽ അങ്ങനെയൊന്നും യാതൊന്നും ഇയാൾ കാണുന്നില്ല കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ഈ അലാന്റിയുടെ കൂട്ടുകാരനുണ്ടല്ലോ റിസ്വാന്, അവൻ ലൈബ്രറിയിലേക്ക് പോയിട്ട് പഠിക്കാനായിട്ട് ഓരോ ബുക്ക് എടുക്കുന്ന സമയത്ത് അതിന്റെ പിന്നിലായിട്ട് ഒരു പ്രത്യേകതരം മുഖം അവൻ കാണുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് അവൻ വല്ലാതെ പേടിച്ചു പോയി. ഇപ്പൊ അങ്ങോട്ടേക്ക് ലൈബ്രറിയിലായിട്ടുള്ള രാധു വരുന്നുണ്ട്. എന്താ മോനെ, എന്താ പേടിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹേ, ഒന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു റിസ്വാൻ ചെറുപ്പം മുതൽ എവിടെയല്ല പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവനോട് തന്നെ ഈ റാധു ഒരു കാര്യം ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് ഈ ലൈബ്രറിയിൽ ഈ ഒരു വാതിൽ മാത്രം എപ്പോഴും തുറന്നിട്ടിരിക്കുന്നത്, അതായത് ആ ഒരു ഷെൽഫിന്റെ കാര്യമായിട്ട് പറയുന്നത്. ഇപ്പോ നമ്മുടെ രിസ്വാൻ പറയാണ്, ഇത് ആ ഒരു പയ്യന്റെയാണ്, അവൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് ആത്മഹത്യ ചെയ്തതാണ്, സ്ട്രെസ് കൊണ്ടാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല, ഇവിടുത്തെ റാഗിങ് സഹിക്കാൻ കഴിയാതെയാണ് ആ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തത്. അവന്റെ ഷെൽഫാണിത്, അവന്റെ ഈ ആത്മാവ് ഇവിടെ എവിടെയോ ചുറ്റി നടക്കുന്നുണ്ട്. അപ്പോ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് റിസ്വാൻ അവിടുന്ന് പോവാണ്. ഇപ്പൊ റാധു അവന്റെ ചെയറിലേക്ക് ഇരിക്കാൻ വേണ്ടി പോകുമ്പോൾ ലൈബ്രറിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു പയ്യൻ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. വല്ലാത്ത രൂപവുമായിട്ട് മിക്കവാറും ആ ആത്മഹത്യ ചെയ്ത് അയാൾ തന്നെയായിരിക്കണം, അയാളല്ല ഒരു പയ്യൻ. അടുത്ത സീനിൽ ഈ കെയറിയും അവളുടെ ഗ്യാങ്ങിനെയും കാണിക്കുകയാണ് കേട്ടോ. ഈ കെയറി ഇങ്ങനെ പറയുന്നുണ്ട്, ആ പെണ്ണ് അലാന്റിക്ക് ഒരു തുള്ളി പോലും ധൈര്യം ഇല്ലാതായപ്പോലോ, വെറും മണ്ടി പെണ്ണ്. എന്നാൽ ഇത് കേട്ടപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജി ഉണ്ടല്ലോ, അവനിങ്ങനെ ഒരു കാര്യം പറയാണ്, ഓ എല്ലാവരും ഇപ്പം നിന്നെ പോലെ ആകുമോ, ഓഹോ നിനക്ക് എന്താടാ വല്ല പശ്ചാത്താപമാണോ, അന്ന് രാത്രി അവളെ റേപ്പ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവനിപ്പോൾ തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ, വെറുതെ പശ്ചാത്താപം തോന്നിയിട്ട് കാര്യമില്ല, പെൺകുട്ടി മരിച്ചുപോയില്ലേ. അടുത്ത സീനിൽ, അതായത് രാത്രി ആയിട്ടുണ്ട്, നമ്മുടെ അലാന്റിയുടെ അമ്മ ഒറ്റയ്ക്ക് വീട്ടിലാണല്ലോ. അവളുടെ ആ ഒരു ക്യാമറയിലെ വിഷ്വൽസ് എല്ലാം അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്കൂളിലെ ആ ഒരു റാഗിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി. അതായത് ഗ്രൗണ്ടിൽ വെച്ച് കയറാ ആ ഒരു പെൺകുട്ടിയെ മുടിക്കുത്തിന് വിട്ട് അടിക്കുന്നില്ലേ, ആ അതൊക്കെ. ഇത് കണ്ടപ്പോൾ ഈ അലാന്റിയുടെ അമ്മയ്ക്ക് മനസ്സിലായി സ്കൂളിൽ വല്ലാത്ത റാഗിങ്ങിന്റെ പ്രശ്നമുണ്ടെന്ന്. ഇത് നേരെ അവളുടെ ക്ലാസ് ടീച്ചറിനെ ചെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ടീച്ചർ പറയാണ്, ഇത് ഇവിടെ നടന്നു തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ ആ ഒരു മരണത്തിന്റെ കാരണം, മകളുടെ മരണത്തിന് കാരണം ഇതൊന്നുമല്ല, പുറത്ത് നടന്ന മറ്റെന്തോ സംഭവമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ വലിയ ഇടപെടാനൊന്നും കഴിയില്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു രീതിക്ക് നോക്കിക്കൂടെ, അതല്ലേ നല്ലത്. ഇതെല്ലാം കേട്ട സമയത്ത് അലൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ഇത്രക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാതായി പോലും നിങ്ങൾക്ക് സങ്കടത്തിലും ദേഷ്യത്തിലും. ഇപ്പൊ മുഖമെല്ലാം ഒന്ന് കഴുകാനായിട്ട് അലൻ്റെ അമ്മ നേരെ വാഷ് ബേസുള്ള ആ ഒരു റൂമിലേക്ക് പോകണം. അവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ റാധു ഉണ്ട് കേട്ടോ. അലൻ്റെ അമ്മയെ കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് കാര്യം മനസ്സിലായി, വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുഖവും കണ്ണുനീരൊക്കെ തുടക്കാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അലാന്റിയുടെ അമ്മ ആ ഒരു ക്യാമറ ഉണ്ടല്ലോ രാധുവിന് കൊടുത്തിട്ടൊരു കാര്യം പറയുകയാണ്, എൻ്റെ മകള് മരിക്കാൻ കാരണം ഈ സ്കൂളിലെ ചില പണക്കാർ
ബാഡായിട്ടുള്ള പിള്ളേർ തന്നെയാണ്. ദയവ് ചെയ്തിട്ട് അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളെങ്കിലും ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാമറയിലെ വിഷ്വൽസ് എല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. വലിയ പണക്കാരി പെണ്ണാണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ വീടും അത്യാവശ്യം വലുതായിരിക്കും. കുളിയെല്ലാം കഴിഞ്ഞ് ബാത്റൂമിലേക്കൊക്കെ വന്നിട്ട് എന്താ പറയാ, മുടിയെല്ലാം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട്. ഒരു ഇച്ചിരി ആവിയെല്ലാം ഉണ്ടായിരുന്നു ആ ഒരു കണ്ണാടിയിൽ. അപ്പോൾ ഉണ്ട് ഒരു അരൂപമായിട്ടുള്ള ഒരു രൂപം അവൾക്ക് കണ്ണാടിയിൽ ഒരു റിഫ്ലക്ഷൻ പോലെ കാണാൻ കഴിഞ്ഞു. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാനില്ലായിരുന്നു, പേടി തോന്നി, വല്ലാതെ പേടി തോന്നി. അവൾ അവിടുന്ന് പിന്നീട് ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ട് വാതിൽ തുറക്കുമ്പോൾ ആ രൂപം അവിടെ വല്ലാതെ പേടിച്ചു പോയി. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ കാല് തെന്നി പോവുകയാണ്. തലയടിച്ച് അവൾ ആ സ്റ്റെപ്പിൻ്റെ താഴേക്ക് വീണു. ആ വീഴ്ചയിൽ ഈ ഒരു കേറ മരിച്ചു പോവാണ്. കരയുടെ കൂട്ടുകാർ ഇത് അറിഞ്ഞപ്പോൾ അവരൊക്കെ വല്ലാതെ ഷോക്കായി പോവാണ്. കാരണം അവരുടെ ഒരു ലീഡർ പോലെയായിരുന്നു ഈ ഒരു കേറ. അവളുടെ ഒരു മരണം ഇവരെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. സോ പിന്നീട് ആ ഒരു എന്താ പറയുക ശവസംസ്കാര ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേരെല്ലാം അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഈ കേരയുടെ കൂട്ടുകാർക്ക് ഉള്ളിലൊരു ഭയം ഉണ്ട് കേട്ടോ. മിക്കവാറും ഇത് ചെയ്തിട്ടുണ്ടാകുമ്പോൾ അലാൻഡിയുടെ ആത്മാവായിരിക്കണം. സോ നന്നായിട്ട് പേടി പിടിക്കുകയാണ്. അടുത്ത സീനിൽ ഇപ്പോൾ ജയ്യെ കാണിക്കാൻ കേട്ടോ, ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് പോയിട്ട് വല്ലാതെ ടെൻഷൻ അടിച്ച് അവനിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവൻ്റെ ടീമിൽ തന്നെ നല്ലവനായിട്ടുള്ള ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞില്ലേ അബി, അവൻ മാത്രമേ അന്ന് ഈ ഒരു കാര്യത്തെ അന്ന് എതിർത്തിരുന്നുള്ളൂ. ഇപ്പം അബി വന്നിട്ട് ഈ ജയ്യോട് ഒരു കാര്യം പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നിനക്കും സമാധാനമില്ല, കൂട്ടുകാരായിട്ടുള്ള നമുക്കും ഇല്ല, പ്രിൻസിപ്പളോട് പോയിട്ട് കാര്യം പറയുക തന്നെ ചെയ്യണം. എന്തെന്ന് വെച്ചാൽ അന്ന് ആ ഒരു നടന്ന സംഭവം, അവളെ കൊണ്ട് ബിയർ കുടിപ്പിച്ചതും ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതും എല്ലാം നമ്മൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ സത്യം പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ഈ അലാൻഡിയുടെ ആത്മാവ് കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതായേക്കേ. ഇതിനെക്കുറിച്ചെല്ലാം അബി ഈ ജയ്യോട് പറയുന്ന സമയത്ത് അവനൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ. പ്രിൻസിപ്പളോടൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല. സോ ഇപ്പം ജയ് വഴങ്ങാത്തത് കൊണ്ട് തന്നെ അബി അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പം ജയ് നോക്കുമ്പോൾ അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. വിളിക്കുന്നത് ഈ അലാൻഡിയായിരുന്നു. ഇതെങ്ങനെ ഈ കോള് വരുന്നു? അവൻ വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി കേട്ടോ. അതേസമയം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പ്രത്യേക രൂപം അവനെ നേരെ നോക്കി വരികയാണ്. എന്നാൽ അത് അവൻ്റെ ഒരു ഇലൂഷൻ മാത്രമായിരുന്നു, വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇപ്പം റിസ്വാനിയും അതുപോലെ തന്നെ ഷാരൂണിയാണ്. ഇവിടെ ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവർക്കും ഒരു പേടി, കൂട്ടുകാരായ നമ്മളെയും ചിലപ്പോൾ അവൾ എന്തെങ്കിലും ചെയ്തു കളയോ. ഇപ്പം മറ്റൊരു ഭാഗത്ത് രാധുവിനോട് നമ്മുടെ അലാൻഡിയുടെ അമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും റാഗിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ഒരു വിഷ്വലും കൊടുത്തില്ലേ. അതുകൊണ്ട് രാധു ഈ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യുകയാണ്. ഈ രാത്രി തന്നെ മറ്റൊരു ഭാഗത്ത് അതായത് അലാൻഡിയുടെ അമ്മയെ കാണിക്കുകയാണ്. അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. മാത്രമല്ല അലാൻഡി ഇരിക്കുന്ന ആ ഒരു ചെയറിൻ്റെ മുൻപിലായിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം വെച്ചിട്ടുണ്ട്. മോളെ കഴിച്ചോ എന്നൊക്കെ ആ ഒരു സങ്കല്പത്തിലൂടെ അവരങ്ങനെ പറയാണ് കേട്ടോ, ആ ഒരു വിഷമം എങ്ങനെയെങ്കിലൊക്കെ മറക്കാനായിട്ട്. പിന്നീട് അവളുടെ അമ്മ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മുടെ അലാൻഡിയുടെ ആത്മാവ് ആ ഒരു ചെയറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവളൊരു പ്രത്യേക രീതിയിലുള്ള പാട്ട് അമ്മ എപ്പോഴും പാടിക്കൊടുക്കുന്ന ആ ഒരു പാട്ടും പാടുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ കാണിക്കുകയാണ്. പ്രിൻസിപ്പൾ വീണ്ടും ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. പിള്ളേരെല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ എക്സാമിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആ ക്ലാസ്സിലുള്ള പലരും പല സമയത്തുമായിട്ട് ഈ അലാൻഡിയുടെ ആത്മാവിനെ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഷാരൂണും ഉണ്ടായിരുന്നു, അതായത് അലാൻഡിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ. അവളും വല്ലാതെ പേടിച്ചു പോവാണ് കേട്ടോ. എന്നാൽ അലാൻഡ് മാത്രമല്ല, കുറച്ച് കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജയ്യും കാണുന്നുണ്ട്. അവൻ വല്ലാതെ പേടിച്ചൊരു പരിഭ്രാന്തിയിലായി പോവാണ്. അവനോട് വീണ്ടും നമ്മുടെ അബി വന്ന് പറയുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പളോട് നമുക്ക് തുറന്നു പറയാം, അങ്ങനെയെങ്കിലും അവളുടെ ആ ഒരു ആത്മാവിന്റെ ശല്യം നമുക്ക് ഇല്ലാതാവുമല്ലോ. എന്ന ജയ്യാണെങ്കിൽ ഇതൊന്നും കൂട്ടാക്കുന്നില്ല. എന്ന ഇതെല്ലാം മനസ്സിലാക്കിയ റിസ്വാൻ ഒരു കാര്യം പറയാണ്, അറ്റ്ലീസ്റ്റ് നമുക്ക് അവളുടെ ആത്മാവിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയെങ്കിലും നടത്തിക്കൂടെ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പ്രിൻസിപ്പളിനോട് പോയിട്ട് കാര്യങ്ങൾ പറയാണ്. സോ ഒരു പ്രാർത്ഥന നടത്താൻ തന്നെ, അതായത് ഒരു മാന്ത്രിക വിദ്യ പൂജ എന്നൊക്കെ പറയാം, ആ രീതിയിൽ എന്തോ ഒന്ന് നടത്താന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈവനിങ് ടൈം ആയ സമയത്ത് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു മാന്ത്രികൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ചില പ്രാർത്ഥനകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ അയാൾ പോയി ചോദിക്കണം, എന്താ ഈ ആത്മാക്കളൊക്കെ പോയോ? ഇപ്പൊ ആ ഒരു മാന്ത്രികം പറയാണ്, ആ ആത്മാക്കളൊന്നും അത്ര പെട്ടെന്ന് ഇവിടുന്ന് പോവില്ല, അവരുടെ ഉപദ്രവം കുറച്ചൊന്ന് കുറക്കാനായിട്ട് വേണമെങ്കിൽ ഒരു പ്രെയർ ഹാൾ നിങ്ങൾ ഇവിടെ കിട്ടിക്കോ, അത് നന്നായിരിക്കും. പിന്നീട് മറ്റൊരു ദിവസം കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അലാൻഡിയുടെ ആ ഒരു ക്ലാസ് റൂമിൽ തന്നെ അവളുടെ ടീച്ചർ ഉണ്ടല്ലോ, ഒരു ക്ലാസ് ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് പേപ്പർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ ഓരോ പേപ്പറായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് അതിലൊരു പേപ്പർ നമ്മുടെ അലാൻഡിയുടേതായിരുന്നു. ഈ പേപ്പർ എങ്ങനെ വന്നു, ഇത് ആര് തന്നു എന്നിങ്ങനെ അയാൾ വിചാരിച്ച ഒരു പേടിയോടെ അത് നോക്കുമ്പോൾ അതിൽ നിന്ന് രക്തം വരികയാണ്. ഇയാൾ ആകെ പേടിച്ചിട്ട് അവിടെ എണീച്ച് ഓടുകയാണ്. ഭയങ്കര ധൈര്യമുള്ള പാർട്ടിയാണ് കേട്ടോ. ആ ധൈര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്ന് ആരായാലും ഒന്ന് പേടിച്ചു പോകുന്നേ. ഇതേ സമയം തന്നെ സ്കൂളിലേക്ക് ഇപ്പൊ അലാൻഡിയുടെ അമ്മ വന്നിരിക്കുകയാണ്. അവരുടെ കയ്യിൽ അവൾ ഷൂട്ട് ചെയ്ത ആ ഒരു വിഷ്വൽസ് എല്ലാം ഉണ്ട്. പ്രിൻസിപ്പൾ റൂമിൽ പോയിട്ട് ക്ലാസ് ടീച്ചറും ഉണ്ട്. അവരുടെ ടി വിയിൽ തന്നെ ഈ കാര്യങ്ങൾ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രത്തോളം തെളിവുണ്ട്. എന്നിട്ടും ആ കുട്ടികൾക്ക് നേരെ നിങ്ങൾ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? എന്നാൽ പ്രിൻസിപ്പളിന് ഒറ്റയടി ഒന്നും പറയാനും കഴിയുന്നില്ല, ഇതിനങ്ങോട്ട് എന്താ പറയുക ആ ആക്ഷൻ എടുക്കുക എന്ന് ഒറ്റടി പറയുന്നില്ല. അപ്പോഴാണ് അവിടെ യാദൃശികമായിട്ടൊരു സംഭവം ഉണ്ടാവുന്നത്. അതായത് ഈ അലാൻഡിയുടെ ആത്മാവുണ്ടല്ലോ, പെട്ടെന്ന് ആ ഒരു ടി വിയുടെ ഉള്ളിൽ നിന്നും ഇറങ്ങി വരുന്നത് പോലെ ഇവർക്ക് തോന്നുകയാണ്. എന്നാൽ അവിടുന്ന് ആദ്യം ഓടിയത് അവളുടെ ആ ഒരു ക്ലാസ് ടീച്ചറായിരുന്നു. അതുപോലെ പ്രിൻസിപ്പൾ നന്നായിട്ട് പേടിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആ ഒരു രൂപം തന്നെ അവിടുന്ന് മറിഞ്ഞു പോകുന്നുണ്ട്, ഒരു തോന്നലായിരിക്കും എന്നൊക്കെ ഇവർ കരുതി. ഇതേ സമയം നമ്മുടെ അലാൻഡി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അലാൻഡി അല്ല, അലാൻഡിയുടെ അമ്മ കേട്ടോ. അവളുടെ ആ ഒരു വിഷമവും സങ്കടം എല്ലാം കണ്ട സമയത്ത് ഇപ്പോൾ ലൈബ്രറിയനായിട്ടുള്ള രാധു ഉണ്ടല്ലോ, ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ അവരുടെ വീട്ടിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ അലാൻഡിയുടെ അമ്മ ഭയങ്കര വിഷമത്തിൽ ആ ഒരു കട്ടിൽ കിടന്നുകൊണ്ട് ആ ഒറ്റയ്ക്കാകില്ല, മകളുമില്ല,
ഇല്ല ഭർത്താവും ഇല്ല. ഭയങ്കര വിഷമത്തിൽ അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുകയല്ല കിടക്കുകയാണ്, അവരുടെ കൂടെ തന്നെ മകളുടെ ആത്മാവ് ഉണ്ടായിരുന്നു, അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ടും ഇപ്പോൾ നമ്മുടെ അലാൻ്റെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അതായത് ഈ രാത്രി തന്നെയാണ് കേട്ടോ, ജയുടെ വീട്ടിലാണ്. അവൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ അബിയും ഉണ്ട്. അതായത് ഈ ജയ്ക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇപ്പോൾ പേടിയാണ്, അതുകൊണ്ടാണ് അബിയെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോൾ അബി നല്ല ഉറക്കമാണ്, ജയ് എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ആ പൂളിൻ്റെ അവിടെ നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു, നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് വന്ന് അവനെ വെള്ളത്തിലേക്ക് വലിച്ചിടുകയാണ്, മുക്കി കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. ഈ ഒരു ശബ്ദമെല്ലാം ഉറങ്ങുന്ന അബി കേട്ട് ഓടി വന്ന് നോക്കുമ്പോൾ കിടന്ന് പിടയ്ക്കുന്ന ഈ ജയ്യാണ് കാണുന്നത്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അബി അവനെ വെള്ളത്തിൽ നിന്നും വലിച്ചു കയറ്റുകയാണ്. അബി ഉള്ളത് കൊണ്ട് മാത്രം ജയ് ഇപ്പം മരിച്ചില്ല. അങ്ങനെ കുറച്ച് ദിവസം കൂടെ കഴിയാണ്. മാത്രമല്ല പ്രിൻസിപ്പൾ വീണ്ടും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്, കാരണം ഫൈനൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടിയ മാർക്കുള്ള ആ ഒരു വിദ്യാർത്ഥിയെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. മറ്റാരുമല്ല നമ്മുടെ അലാൻ്റെയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള റിസ്വാൻ തന്നെയാണ്. സോ ഒരു സ്പീച്ചിനൊക്കെ ആയിട്ട് റിസ്വാൻ ഇപ്പോൾ സ്റ്റേജിലേക്ക് വരികയാണ്. അവനിങ്ങനെ ഭയങ്കര വിഷമമായിട്ട് ഇമോഷണൽ ആയിട്ടൊരു കാര്യം പറയുകയാണ്, ഇത് ശരിക്കും എനിക്ക് അർഹതപ്പെട്ടതല്ല, ഇത് അവൾക്കുള്ളതാണ്, അലാൻ്റെ അവളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതെൻ്റെ കൈകളിലേക്ക് വന്നത്. തീർച്ചയായിട്ടും എനിക്കിതിന് അർഹതയില്ല. മാത്രമല്ല അലാൻ്റെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ സ്കൂളിലെ റാഗിങ്ങും മറ്റുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇനി ഉണ്ടാവരുതെന്ന്. എന്നാൽ അതിൻ്റെ ഇരയായിട്ട് അവൾ മരിച്ചുപോയി. അവൾക്ക് വേണ്ടിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലാൻ്റെയുടെ മറ്റൊരു കൂട്ടുകാരിയായിട്ടുള്ള ശാരോണും ഉണ്ടല്ലോ, അവളും വല്ലാതെ ഫീൽ ആവുകയാണ്, വിഷമമാകുകയാണ് അവൾ. പിന്നീട് റിസ്വാൻ അവന് കിട്ടിയ ആ ഒരു ട്രോഫിയുമായിട്ട് അലാൻ്റെ മരിച്ച ആ ഒരു ലിഫ്റ്റിലേക്ക് ചെന്നിട്ട് അതിൻ്റെ ഒരു മൂലക്കായിട്ട് വെക്കുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഈ ഒരു ബാച്ച് ഇവിടുന്ന് പോകല്ലേ, സോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു സെൻഡ് ഓഫ് തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ആ ഒരു പാർട്ടിയെല്ലാം അവിടെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ സ്കൂളിൽ കുട്ടികളുടെ ആ ഒരു എന്താ പറയുക ഏറ്റവും അടിപൊളിയായിട്ടുള്ള പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊരു പ്രൊജക്ടർ വെച്ചിട്ട് അതിലിങ്ങനെ പ്ലേ ചെയ്തിട്ട് എല്ലാവരും അതിങ്ങനെ കാണുകയാണ്. എല്ലാവർക്കും ഒരു വിഷമമുണ്ട്, ഇങ്ങനെ പിരിഞ്ഞു പോകേണ്ടേ എന്നൊക്കെ ഓർത്തിട്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഈ അബി ഉണ്ടല്ലോ, നമ്മുടെ ഈ അലാൻ്റെയുടെ ആ ഒരു എന്താ പറയുക അവളൊന്നും ചെയ്തിട്ടില്ല, അവളെ കൊണ്ട് കള്ളു കുടിപ്പിച്ചതൊക്കെ ഇവരാണ്. ആ ഒരു വിഷ്വലെല്ലാം അവൻ ഈ പതിയെ ഇതിൻ്റെ ഇടയിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ലൈവായിട്ട് ഇത് കാണുകയാണ്. മാത്രമല്ല ലൈബ്രറിയനായിട്ടുള്ള രാധു ഇത് കാണുന്നുണ്ട്. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ അലാൻ്റെയുടെ അമ്മയും കൂട്ടിക്കൊണ്ട് ഈ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് അവർ വരാൻ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വെച്ചാണ് മറ്റൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത്, ആ ഒരു വീഡിയോ അന്ന് എടുത്തത് അലാൻ്റെ അങ്ങനെ ബോധമില്ലാതെ ഇരിക്കുന്നതൊക്കെ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തത് ഈ കേറി ആയിരുന്നില്ല, നമ്മുടെ അലാൻ്റെയുടെ കൂട്ടുകാരിയായിട്ടുള്ള ഷാരോൺ തന്നെയായിരുന്നു. എത്ര വലിയ ചങ്ക് കൂട്ടുകാരിയാണ്, ആ കൂട്ടുകാരി തന്നെയാണ് അവളെ ചതിച്ചിരിക്കുന്നത്. എന്ത് വലിയൊരു ദ്രോഹമാണ്, ചങ്ക് പോലെ കൂടെ കൂട്ടിയിട്ട് കൂടെ നിന്ന് പണി കൊടുത്തിരിക്കുകയാണ് അവൾക്ക്. ആ സ്കൂളിൽ തന്നെ എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ അലാൻ്റെയുടെ ആത്മാവ് ഈ കാര്യം മനസ്സിലാക്കുകയാണ് കേട്ടോ. കാരണം അവൾക്കറിയില്ല ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. എന്നിപ്പോൾ ഈ ആത്മാവായിട്ടുള്ള അലാൻ്റെക്കും അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. അവളിപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവളുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും ആകെ ഭയന്ന് പോയിട്ടുണ്ട്. അതുപോലെ ഷാരോൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ ഈ അലാൻ്റെയുടെ ആത്മാവുണ്ടല്ലോ, അതിങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ റിസ്വാൻ അവൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാളൊരു മാന്ത്രികനാണല്ലോ. ഇപ്പോൾ അലാൻ്റെയുടെ ആത്മാവ് ഈ ഷാരോനെ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തു. ഇപ്പോഴാണ് ഷാരോൺ പറയുന്നത്, എന്താ നീ കരുതിയത്, നീ വലിയ സുന്ദരിയാണെന്നോ, നീ വലിയ പഠിപ്പിയാണെന്നോ, നീ എല്ലാം തികഞ്ഞവൾ, എല്ലാവരുടെയും കണ്ണ് നിന്റെ മേലെ മാത്രം, ബാക്കിയുള്ളവരൊക്കെ വെറും പട്ടികൾ, അസൂയ കൊണ്ട് നിന്നെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. ഇതെല്ലാം കേട്ട സമയത്ത് അലാൻ്റെക്കും വല്ലാതെ ദേഷ്യം വരികയാണ്. മാത്രമല്ല ഇപ്പൊ ഷാരോൺ തന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവളുടെ കഴുത്ത് തന്നെ തൂക്കി പിടിച്ചെടുക്കുകയാണ് ഈ അലാൻ്റെയുടെ ആത്മാവ്. ഇപ്പൊ അങ്ങോട്ടേക്ക് റിസ്വാന്റെ അച്ഛൻ എത്തിയിട്ടുണ്ട്. മാത്രമല്ല മാന്ത്രിക ശക്തികളൊക്കെ ഉള്ള എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അവളുടെ ആത്മാവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നീട് ഈ ഷാരോന്റെ കഴുത്തിൽ നിന്നും അലാൻ്റെയുടെ ആത്മാവ് പിടിവിടുകയാണ്. എന്തായാലും പേടിച്ചു പോയ ഷാരോൺ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. ചുറ്റുള്ള കാഴ്ചകളൊന്നും അവൾ നോക്കുന്നില്ല, ഒരു പരിഭ്രാന്തിയാണ്. സോ റോഡിന്റെ നടുവിലെത്തിയപ്പോൾ വണ്ടി തട്ടി അവൾ മരിച്ചു പോവാണ് ആക്സിഡന്റിൽ തന്നെ. എന്ന് നമ്മുടെ അലാൻ്റെയുടെ ആത്മാവിന്റെ കോപം മാറുന്നില്ല. ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയ അലാൻ്റെയുടെ അമ്മ പറയാണ്, മോളെ മോളുടെ കോപമോ അല്ലെങ്കിൽ ആ ഒരു പ്രതികാരമൊന്നും എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, മോൾ മോളുടെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കോ, സമാധാനമായിട്ട് അവിടെ ഇരിക്കും. എന്നൊക്കെ ഈ അലാൻ്റെയുടെ ആത്മാവിനോട് അവളുടെ അമ്മ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ആത്മാവ് അവിടെ നിന്ന് പോവാണ്. മാത്രമല്ല ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് റാഗിങ് മറ്റുള്ള വിഷയങ്ങൾ ഇതെല്ലാം നമ്മുടെ ഈ ഒരു രാധു ഉണ്ടല്ലോ അവൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ മീഡിയ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനം വലിയ ഇഷ്യൂ ആയിട്ട് അവസാനം ഈ ഒരു സ്കൂൾ പൂട്ടിയിടുകയാണ് കേട്ടോ. ഇനി ഇത് തുറക്കാൻ പറ്റില്ല. മാത്രമല്ല ആ സ്കൂളിൽ ഇപ്പോൾ രാധു പോകുന്നുണ്ട്, ഇപ്പോൾ ആ ഒരു ലൈബ്രറിയിൽ കാണിക്കുകയാണ്. അതുപോലെ തന്നെ ആ ലൈബ്രറിയിൽ അന്ന് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്ത ഒരു പയ്യൻ്റെ ആത്മാവിനെ അവൾ കാണുന്നുണ്ട്. പിന്നീട് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോകുന്നുണ്ട്, അവിടെ ഇപ്പോൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയെ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ ഭാഗത്തും അവിടെ വെച്ച് ആത്മഹത്യ ചെയ്ത ഓരോ ആത്മാക്കളെയും ഓരോ കുട്ടികളെയും ഇപ്പോൾ ഈ രാധു കാണുന്നുണ്ട്. അതുപോലെ അലാൻ്റെ ആത്മഹത്യ ചെയ്ത ആ ഒരു സ്ഥലത്തേക്കും പോവാണ്. അവിടെ ഇപ്പോൾ അവളുടെ ആ ഒരു ട്രോഫി അതുപോലെ തന്നെ അവളുടെ ചില ബുക്കുകൾ എല്ലാം കൂടെ വെച്ചിട്ട് രാധു അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ
കാര്യമായിരിക്കും. അതായത് ഈ ഒരു ജയ്യെ തന്നെ അവൻ ഇത്രയും പരിപാടി ഒപ്പിച്ചിട്ട് അവനൊരു പണിഷ്മെന്റും കിട്ടിയില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്. എന്നാൽ കിട്ടിയത് ഏറ്റവും വലിയ പണിഷ്മെന്റ് അവന് തന്നെയാണ്. ഇടക്കിടക്ക് ഇങ്ങനെയുള്ള ഓരോ രൂപങ്ങൾ കണ്ട് 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 അവസാനം അവന് പ്രാന്തായിട്ടുണ്ട്. ഒരു മനസ്സമാധാനം അവനില്ല, ഉറക്കമില്ല. അവസാനം അവൻ ഇപ്പോൾ ഉള്ളത് ഒരു പ്രാന്താശുപത്രിയിലാണ്, സമാധാനം ഇല്ലാതെ. മരണമാണെങ്കിൽ ഒറ്റ അടിക്കാൻ തീരുമല്ലോ. ഇത് ഇങ്ങനെ ദിവസവും മരിച്ചു മരിച്ച് ജീവിക്കണ്ടേ? സോ അവന് കിട്ടിയ ഒരു പണിഷ്മെന്റ് എന്തായാലും അത് ഓക്കെ തന്നെയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഓക്കെ, ഇനി ആ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള കഥകൾ ഇഷ്ടമാണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ വലിയൊരു അടിപൊളി കഥ വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ അതുകൂടെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.